മലബാറിലെ പോരാട്ടങ്ങളെ ഗാന്ധി അടക്കമുള്ള ചില ദേശീയ നേതാക്കൾ അപലപിച്ചല്ലോ എന്നൊരു ചോദ്യം പൊതുവെ ഉയർന്നു വരാറുണ്ട് മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ ആനി ബസന്റ് രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ വിവിധ നേതാക്കളെ ഈ ഗണത്തിൽപ്പെടുത്താറുണ്ട് എന്തുകൊണ്ട് ഗാന്ധി അടക്കമുള്ള ഇത്തരം ദേശീയ നേതാക്കൾ ഈ സമരത്തെ അപലപിച്ചു ഇതിന് പൊതുവായ ഒരു ഉത്തരം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്ന് മലബാറിലെ പോരാട്ടങ്ങളെ യഥാർത്ഥത്തിൽ മലബാറിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കാതെയാണ് അവരെ സമര രംഗത്ത് ഇറക്കിയെന്നത് ഒരു പ്രധാന വിഷയമുണ്ട് ദേശീയ നേതാക്കൾ വിചാരിച്ചതുപോലെ അല്ല മലബാറിലെ അന്നത്തെ സാമൂഹിക സാഹചര്യം ആ സാമൂഹിക സാഹചര്യം അവരെ മനസ്സിലാക്കുന്നിടത്ത് മലബാറിലെ കേരളത്തിലെ നേതാക്കന്മാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വിഷയം ചുരുക്കി പറഞ്ഞാൽ മുന്നൊരുക്കമില്ലാതെ ഒരു സമൂഹത്തെ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഇറക്കി വിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ മഹാത്മാഗാന്ധി കേരളത്തിൽ വരുന്നു അതേപോലെ തന്നെ നേരത്തെ ബോംബെയിൽ നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു അവിടെയൊക്കെ അദ്ദേഹം പറഞ്ഞത് ഖുർആാനിൽ പറഞ്ഞ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾ പോരാട്ടത്തിനിറങ്ങേണ്ടതുണ്ട് സഹന സമരം കൊണ്ട് ഈ സമരം സാധ്യമാവുകയില്ല എങ്കിൽ പണ്ഡിതന്മാരുടെ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഏതറ്റം വരെയും പോവേണ്ടതുണ്ട് എന്ന രീതിയിൽ ഗാന്ധിജി വരെ പ്രസംഗിക്കുന്നുണ്ട് ഇത് എം സി ടെണ്ടുൽക്കറുടെ മഹാത്മാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വന്നതുമാണ് അപ്പോൾ ഇത് സ്വാഭാവികമായും അന്നത്തെ പ്രത്യേകിച്ച് ഒരു മലബാറിലെ പ്രത്യേകിച്ച് മാപ്പിളമാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമരാഹ്വാനമായി അവർ ധരിക്കാൻ തീർച്ചയായും സാധ്യത കൂടുതലാണ് മറ്റൊന്ന് ഈ ദേശീയ നേതാക്കൾ ക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചായിരുന്നു സ്വാഭാവികമായും അവർ പ്രതികരിക്കുക ഇപ്പോൾ ഏത് ദേശീയ നേതാവട്ടെ അന്നത്തെ പത്രവാർത്തകൾ ഇതിലൊരു പ്രധാന ഘടകമാണ് അന്ന് എല്ലാ പത്രങ്ങൾക്കും ഇവിടെ ലേഖകന്മാരില്ല പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഉത്തരേന്ത്യയിലൊക്കെയുള്ള പത്രങ്ങൾ പലതും കഥകൾ മനയുകയായിരുന്നു ഇവിടെ തന്നെ പത്രങ്ങൾക്ക് കിട്ടുന്ന വിവരം അന്നത്തെ ഒരു സാഹചര്യത്തിൽ അധികവും പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്ത് വാർത്തകൾ ശേഖരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അപ്പോൾ കിട്ടുന്ന വാർത്തകൾ പിന്നെ ഔദ്യോഗിക ഭാഷ്യങ്ങളായിരുന്നു ഭൂരിഭാഗം സർക്കാർ ഭാഷ്യങ്ങൾ പിന്നീട് വാർത്തകളായി മാറുക ആ വാർത്തകൾ അടിസ്ഥാനമാക്കി അന്ന് പലരും കഥകൾ മെനഞ്ഞു പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഹിന്ദി പത്രങ്ങൾ അതേപോലെ തന്നെ അക്കാലത്ത് ഇറങ്ങിയ ചില ഹിന്ദി ലഘുലേഖകളൊക്കെ ഈ രീതിയിൽ ഇപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട പല പത്രങ്ങളുണ്ടായിരുന്നു റിഫോമർ പോലെ വെസ്റ്റ് കോസ്റ്റ് റിഫോർമർ പോലെയുള്ള അതേപോലെ സ്പെക്ട്രാക്ടർ പോലെയുള്ള പത്രങ്ങളൊക്കെ കൊടുക്കുന്ന വിവരങ്ങൾ അവിടെയുള്ള ഹിന്ദി പത്രങ്ങൾ അത് കഥകളാക്കി അക്കാലത്ത് പ്രചരിപ്പിച്ചതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം പിന്നെ ഹിന്ദുത്വ ശക്തികൾ രംഗത്ത് വന്ന ഒരു സമയമാണ് അവർ ഈ മലബാറിലെ ഈ വാർത്തകളെ അവർക്ക് കൂടുതൽ അവരുടെ സംഘടനക്ക് രംഗപ്രവേശം ചെയ്യാവുന്ന ഒരു സാഹചര്യം അതിലൂടെ ഉണ്ടാക്കി പ്രത്യേകിച്ച് ആര്യസമാജം അവർക്ക് ആര്യസമാജത്തിന് ഹിന്ദു സമൂഹത്തിലേക്ക് കടന്നു കയറാനും ഒരു ഉത്ഗ്രഥനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമുദായ സംഘാടനത്തിൻ്റെയോ പേരിൽ അവർ ഹിന്ദു സമൂഹത്തിലേക്ക് കടന്നു കയറുകയും അവർക്കൊരു ഇടമുണ്ടാക്കാനും ഈ സംഭവങ്ങൾ അവരുപയോഗിച്ചു അത് പിന്നെ ഹിന്ദു മഹാ പിന്നെ സഭ അത് ചെയ്യുന്നുണ്ട് ജനസ അക്കാലത്തുള്ള പിന്നെ ഇപ്പോൾ ഡോക്ടർ മുൻജെ ആർ എസ് എസിൻ്റെയും ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ഡോക്ടർ മുൻജെ പിന്നെ അക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഇറക്കിയത് ഒരു സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു മുൻജെ പിന്നീട് കേരളത്തിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ലക്നോയിൽ ഗുപ്തജാലു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ മലബാർ വിഷയവുമായി ബന്ധപ്പെട്ട് ലഘുലേഖ അക്കാലത്ത് ചെറിയ ഈ ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചിരുന്നു അത് പിന്നെ ഡൽഹിയിൽ നിന്ന് ചാരു ഗുപ്ത അതേപോലെ തന്നെ മീറട്ടിൽ നിന്ന് ബിഷൻ ശർമ്മ മലബാർ ദൃശ്യ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയുണ്ട് അതേപോലെ തന്നെ ആഗ്രയിലെ സത്യവത് ശർമ്മ മലബാർ ഔർ ആര്യ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഹിന്ദിയിലും അല്ലെങ്കിൽ അന്നത്തെ പ്രാദേശിക മറാത്ത പോലെയുള്ള പ്രാദേശിക ഭാഷകളിലൊക്കെ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഒരു പിന്നെ അതിലൂടെ രണ്ട് വിഷയങ്ങളാണ് അതിലൂടെ സംഭവിക്കുന്നത് ഒന്ന് പുറത്തുള്ള മലബാറിന് പുറത്തുള്ള ആളുകൾ മലബാർ കലാപത്തെ ഒരു തെറ്റായ രീതിയിൽ കാണുകയും മലബാറിനകത്ത് തന്നെ സാമൂഹിക സന്തുലനത്തിന് അത് പിന്നെ പ്രത്യാഘാതം ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഇന്ത്യയിൽ സംഭവിച്ച അപര അപരനിർമ്മാണത്തിൻ്റെ ഒരു തുടക്കം ഒരു പക്ഷേ അവിടുന്ന് തുടങ്ങാമെന്ന് നമുക്ക് പറയാം മറ്റൊരു ഈ ദേശീയ നേതാക്കൾ തെറ്റിദ്ധരിക്കാനുള്ള മറ്റൊരു കാരണം നമുക്ക് പറയാവുന്നത് അന്ന് ഈ ദേശീയ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഒക്കെ ഇവിടെ നിന്ന് മലബാർ ജില്ലാ ഘടകം റിപ്പോർട്ടുകൾ അയച്ചിരുന്നത് അതിനെ ആശ്രയിച്ചായിരുന്നു പലപ്പോഴും ഗാന്ധിജിയെ പോലെയൊക്കെയുള്ള ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള മലബാറിലെ കോൺഗ്രസ്സിൽ ഖിലാഫത്തിനെ നേരത്തെ തന്നെ എതിർത്തിരുന്ന ആളുകളുണ്ട് മഞ്ചേരിയിൽ കോൺഗ്രസ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ അന്ന് ഈ മൊണ്ടേഗു ചെംസ് ഫോർട്ട് ഭരണപരിഷ്കാരത്തിനെതിരെ ഭരണപരിഷ്കാരത്തെ അനുകൂലിച്ചുകൊണ്ട് അവിടെ ആനിബസൻ്റെ പ്രമേയം അവതരിപ്പിക്കുകയും അതിനെതിരെ അവിടെ അത് വലിയ ചർച്ചയാവുകയും പിന്നെ അത് തള്ളിപ്പോവുകയും അതിൻ്റെ പേരിൽ ആ യോഗത്തിൽ നിന്ന് മഞ്ചേരി രാമയ്യരടക്കമുള്ള ആനിബസൻ്റെ അടക്കമുള്ള ആളുകൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളൊക്കെ പ്രത്യേകിച്ച് കുറച്ചുകൂടി സവർണബോധമുണ്ടായിരുന്ന അന്നത്തെ പല ആളുകൾക്കും ഖിലാഫത്തിനോട് നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച പല ആളുകളും പിന്നീട് പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യകാല കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് അതിനെ തള്ളിപ്പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം നേതാക്കന്മാർ നൽകുന്ന റിപ്പോർട്ടുകളായിരുന്നു ആ കാലത്ത് ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കൾക്ക് പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുന്നതിന് നിലപാട് സ്വീകരിക്കുന്നതിന് അവലംബമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കെ പി കേശവ മേനോൻ അതേപോലെ തന്നെ കെ മാധവ് നായർ തുടങ്ങിയ അന്നത്തെ മലബാർ കോൺഗ്രസ് നേതാക്കൾ പല അവരുടെ റിപ്പോർട്ടുകളും അവലംബിച്ചുകൊണ്ടാണ് പിന്നീട് ദേശീയ നേതാക്കൾ ആ അർത്ഥത്തിൽ ഇറക്കിയത് ഇതൊക്കെ അന്നത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ ഇറക്കാൻ ദേശീയ നേതാക്കളെ പ്രേരിപ്പിച്ച ഘടകമായിരുന്നു ഇത് പിന്നെ അന്നത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് നേതാക്കൾക്ക് കില പലർക്കും ദേശീയ നേതാക്കൾക്കൊക്കെ അന്നത്തെ മാപ്പിള നേതാക്കന്മാരോട് തന്നെ അവർ സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ഇതുണ്ടായിരുന്നു കോൺട്രാഡ് ബുഡൊക്കെ ഇത് എഴുതിയിട്ടുണ്ട് ഒന്നുകിൽ മാപ്പിളമാർ അവർക്ക് ഭയമായിരുന്നു അല്ലെങ്കിൽ സംശയത്തോടെ വീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അത് ഒരു ഒരു പരിധിവരെ ശരിവെക്കുന്ന ചില സംഭവങ്ങൾ ഒരൊറ്റ ഉദാഹരണം ഇപ്പോൾ ഖിലാഫത്തിൻ്റെ ദേശീയ നേതാവായിരുന്ന മൗലാന അബ്ദുൽ ബാരി അദ്ദേഹം അന്ന് മലബാറിൽ നടന്ന ഈ പട്ടാള സമര പട്ടാളത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് അന്ന് സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൽക്കത്തയിൽ നിന്ന് ഇറങ്ങുന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ കത്ത് പ്രസിദ്ധീകരിക്കേണ്ടേ ഗാന്ധിജി ആയതാ ദേശീയ നേതാക്കളോട് അഭ്യർത്ഥിക്കുന്ന ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു കത്ത് വന്നപ്പോൾ അതിന് ആ അതിന് ശേഷം ഇവിടുന്ന് കെ പി കേശവമേനോൻ അതിന് മറുപടിയായി എഴുതിയ കത്തിൽ ഈ പട്ടാളത്തിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് മൗ ആണോ മൗലാന പ്രതികരിക്കുന്നു പക്ഷേ ഇവിടെയുള്ള ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നതിൽ അപലപിക്കുന്നുവെന്നും അതോടൊപ്പം മുസ്ലി മാപ്പിളമാർ ഹിന്ദുക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കയ്യേറ്റങ്ങളെ പട്ടാളത്തിൻ്റെ നടപടികളുമായി ബന്ധപ്പെടുത്തി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണോ മൗലാന ശ്രമിക്കുന്നത് എന്ന രീതിയിൽ കത്തെഴുതുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിന് വിവരങ്ങൾ കൈമാറുമ്പോൾ സ്വാഭാവികമായും അതിൽ പക്ഷപാതപരമായ അംശങ്ങളുണ്ടായേക്കാം അത് അപ്പോൾ ഇതെല്ലാം ഒന്നു ചേർന്നുകൊണ്ടുള്ള നേരത്തെ പറഞ്ഞാൽ അക്കാലത്തെ മാധ്യമങ്ങളുടെ നിലപാടുകൾ അക്കാലത്തെ ഹിന്ദുത്വ ശക്തികളുടെ പിന്നെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഈ രീതിയിലുള്ള ഇവർക്ക് സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ മലബാർ ജില്ലയിൽ നിന്ന് മുകളിലേക്ക് അയക്കുന്ന ഈ റിപ്പോർട്ടുകൾ ഇതെല്ലാം വായിക്കുന്ന ദേശീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരാരും മലബാറിൽ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ വിഷയങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അക്കാലത്തെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ദുരവസ്ഥ എഴുതാൻ കുമാരനാശാനെ കാരണമായത് അക്കാലത്ത് ഉണ്ടായിരുന്ന മിതവാദി പോലെയുള്ള ചില പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളായിരുന്നു അത് അദ്ദേഹം പിന്നെ സമ്മതിക്കുന്നുണ്ട് അതുപോലെ ഒരു സാഹചര്യം ദേശീയ നേതാക്കൾക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായ ബോധ്യമാണ്